ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്, ദോഷങ്ങളും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ പിഞ്ചു മക്കൾ. എക്സാമ്പിളായിട്ട്, സ്കൂളിൽ ചേർത്തിട്ടുണ്ട്, സ്കൂളിലേക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല, അഥവാ എൽ കെ ജി യു കെ ജി ലെവലിലൊക്കെ ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഒന്നോ രണ്ടോ വർഷം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മുതിർന്ന കുട്ടികളാകുമ്പോൾ ഒരു പക്ഷേ അവരുടെ ഉള്ള ബുദ്ധിയും അവരുടെ ഉള്ള തൻ്റെയടൊക്കെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റീകവർ ചെയ്തെടുത്തിന് ഒരു പരിധിവരെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ 5, 6, 7 ഒക്കെ വയസ്സായ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ് അവരെ നമുക്ക് മുന്നോട്ട് നയിക്കാനാവുക, അവർക്ക് സ്വന്തമായിട്ടൊരു എനിക്ക് ആവശ്യബോധം ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ അവർക്ക് സാധ്യതയില്ലാത്ത പ്രായമാണ്. അല്ലാത്ത കുട്ടികൾക്ക് തന്നെ അത് തെളിയിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താണ് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ ഇന്ന് ലോക്ക്ഡൗണിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരുവിധം കുട്ടികളൊക്കെ, മുതിർന്നവരടക്കം മൊബൈൽ മാനിയ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ മറ്റൊരു രീതിയില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, എങ്ങോട്ടും പോകാൻ സാധിക്കുന്നില്ല, ഒന്നിനും ഒരു ആഘോഷങ്ങൾക്കും ഒന്നിനും സാധിക്കാത്ത ഒരവസ്ഥയിൽ സ്വാഭാവികമായിട്ടൊരു പക്ഷേ ഇതിനൊരു ബദലായിട്ട്, കുറച്ചെങ്കിലും ഒരു ബദൽ സിസ്റ്റമായിട്ട് കാണുന്നത് മൊബൈലിലെ മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ദോഷഫലങ്ങളൊക്കെ ഒരു ഭാഗത്തിരിക്കുക, നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു മാനി, ഒരു അഡിക്റ്റ് വന്നു കഴിഞ്ഞാൽ, മക്കൾക്ക് അതൊരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വേറെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. പക്ഷേ നമ്മളൊക്കെ കൊടുക്കുന്നത്, നമ്മൾ നിശ്ചിത സമയം വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, അല്ലാത്ത രീതിയിൽ കൊടുക്കുന്നുണ്ട്, കുട്ടികൾ എടുത്തുപയോഗിക്കുന്നുണ്ട്, നമ്മളറിയാത്ത രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിലുള്ള 5, 6, 7 ഒക്കെ വയസ്സുള്ള പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എന്താ ചെയ്യേണ്ടോ ഒന്നും അറിയില്ല. വെറുതെ വല്ല കാർട്ടൂണുകളോ അല്ലെങ്കിൽ ഗെയിമുകളിലോ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ബദൽ സിസ്റ്റം? അപ്പോൾ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, സാധാരണ രീതിയിൽ സ്കൂളിലേക്ക് ചേർക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എല്ലാവരും പറയാറുള്ള എന്താ വെച്ചാൽ, അവരൊരിക്കലും ഒരു ഒരു ദാരിദ്ര്യമല്ല, ഐ മീൻ അറിവിൻ്റെ കാര്യത്തിൽ ഒരു ദാരിദ്ര്യത്തിലല്ല അവർ വരുന്നത്. 10,000-ന് 10,000-ന് അല്ലെങ്കിൽ ഒരു പക്ഷേ 10,000,000-ന് വാക്കുകളുടെയും അർത്ഥങ്ങളുടെയും, അവർ പക്ഷേ ഇംഗ്ലീഷ് വാക്കുകളടക്കം പഠിച്ചിട്ടാണ് അവർ വരുന്നത് അല്ലേ. അവരൊരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടല്ല വരുന്നത്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നതാണ്. അതിനെ മോഡിഫൈ ചെയ്ത് അതിനെ നല്ല രീതിയിലേക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടി സ്കൂളിലേക്ക് ചേർക്കാൻ വരുന്ന സമയത്ത് അവന് എണ്ണൽ സംഖ്യകൾ അറിയാം, പക്ഷെ അതിൻ്റെ ക്രമം അറിയില്ല. 1 കഴിഞ്ഞിട്ട് ഒരു പക്ഷേ 7 അവനെണ്ണും, 7 കഴിഞ്ഞിട്ട് ചിലപ്പോൾ 9 എണ്ണും, ഈ രീതിയിലായിരിക്കും അവൻ പോകുന്നത്. അതിനെ ചിട്ടപ്പെടുത്തി 1, 2, 3, 4 എന്നുള്ള ക്രമമായിട്ടാണ് ചെയ്യേണ്ടത്, പറയേണ്ടത്. 0 to 9 എന്നുള്ള ആ ഒരു പാറ്റേൺ എത്തിച്ചു കൊടുക്കലാണ് ഒരു അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ കടമ ഒരു പക്ഷേ അത് രക്ഷിതാക്കളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഈ സംഖ്യയുടെ കാര്യമാവട്ടെ, അക്ഷരമാലകൾ, മലയാള അക്ഷരമാലകൾ, ഇംഗ്ലീഷ് അക്ഷരമാലകൾ, അറബി അക്ഷരങ്ങൾ, ഇത് മറ്റെന്താവട്ടെ, ഏത് ഭാഷയിലുള്ള അക്ഷരങ്ങൾ അവർ പഠിക്കേണ്ടതിൻ്റെ ആ രീതിയിൽ അത് കിട്ടേണ്ട സമയമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ 5 to 7 എന്നുള്ള ആ ഒരു പ്രായത്തിൽ കിട്ടേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പാരൻ്റ് എന്നുള്ള നിലക്ക്, നമ്മളൊരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടിക്ക് അത് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ അത് കിട്ടേണ്ട സമയമാണ്, അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ടോ? അത് സ്കൂൾ തുറക്കട്ടെ അല്ലെങ്കിൽ അത് ഓൺലൈൻ ക്ലാസ്സുകൾ വരട്ടെ എന്ന് കാത്തിരിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലെ തന്നെ നമുക്ക്, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക്, കുട്ടികളെ മിംഗിൾ ചെയ്യാൻ പറ്റുന്ന മറ്റാളുകൾക്ക്, ഒന്നും വേണ്ട, നമ്മളെ മൂത്ത കുട്ടികൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യമാണിത്. എഴുതി പഠിപ്പിക്കാം, പറഞ്ഞു പഠിപ്പിക്കാം, ഗെയിമുകളിലൂടെ പഠിപ്പിക്കാം, ചിരിച്ചും കളിച്ചും മുന്നോട്ട് പോകാം. ഇതിൻ്റെ ഒക്കെ ഇടയിലും അവർക്ക് പഠനം സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഗ്രാസ്പിംഗ് പവർ ഒന്നുകൂടി കൂടുതലുള്ള കുട്ടികളാണ്. ഒറ്റ തവണ കേട്ടാൽ തന്നെ അതിൻ്റെതായ രീതിയിൽ അവർക്ക് അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ള ഉപരിയായിക്കൊണ്ട് നിശ്ചിത സമയം നമ്മൾ ടാർഗറ്റ് വെച്ച് ആ ടൈമിനുള്ളിൽ അക്ഷരമാലകൾ കൃത്യമായിട്ട് കൊടുക്കുന്നു, കൊടുത്തിട്ടുണ്ടോ ചിന്തിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മുതിർന്ന കുട്ടികളുടെ കൂട്ടത്തിലാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഫൗണ്ടേഷൻ കീറുകയാണ്. നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ തറ കീറിയെടുക്കുന്ന സമയമാണ് ഇപ്പോൾ. ഒരു കുട്ടിയുടെ ഫൗണ്ടേഷൻ കീറുന്ന പ്രായമാണ് 5 to 7. ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഫൗണ്ടേഷൻ കീറാതെ നമ്മൾ ഇനി എത്ര നല്ല വീട് വെച്ചിട്ടും കാര്യമില്ല. ആ കുട്ടിയുടെ കാര്യത്തിൽ ഗൗരവപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണിപ്പോൾ. അപ്പോൾ അത് അക്ഷരമാലകളാണെങ്കിൽ അങ്ങനെ, മറ്റു വസ്തുക്കളുടെ പേരുകളാണെങ്കിൽ അങ്ങനെ, ഐഡൻറ്റിഫിക്കേഷൻ കഴിവ്, ഒരു തിരിച്ചറിയാനുള്ള കഴിവ് കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയമാണിപ്പോൾ. പിന്നീടൊക്കെ നമ്മളിപ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കൂ, 0 to 9, ഈ ഒരു 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ കൊണ്ടാണ് നമ്മൾ എല്ലാ സംഖ്യകളും ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ.
അപ്പോൾ അത് കിട്ടേണ്ട സമയത്ത് അത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു സംഖ്യകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല, അതിൻ്റെ മറ്റു പിന്നെ ക്രിയാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, കൂട്ടുക കുറക്കുക ഗുണിക്കുക ഹരിക്കുക ഇതിലൊക്കെ പ്രയാസം ഉണ്ടാവുന്നു, ചിഹ്നങ്ങൾ മനസ്സിലാവാതെ പോകുന്നു. അപ്പോൾ ആ ഒരു എൽ പി തലത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ അത് ഫൗണ്ടേഷൻ കീറി എങ്ങനെയുള്ള വീടാണ് നമ്മൾ വെക്കേണ്ടത്, എങ്ങനെയുള്ള അറിവാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞിട്ട് വേണം മാത്രം നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുതിർന്ന കുട്ടികൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ ഇരിക്കുന്നത് ചെയ്യാം. അപ്പോൾ സമയം കുറച്ചും കൂടി സുലഭമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ലോക്ക്ഡൗൺ എന്ന് പറയും. നമ്മുടെ വീട്ടു ജോലികളൊക്കെ സ്ത്രീകൾക്കാണെങ്കിൽ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ പുരുഷന്മാർക്ക് പുറത്ത് കൂടുതൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ വീട്ടിനകത്ത് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ എക്സ്ട്രാ, ഒരു പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പുള്ളതിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളിലൊന്ന് ഇടപെടുക, ഇടപെട്ടിട്ട് തന്നെ പോകും. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടണം എന്നുള്ള തത്വത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നിശ്ചിത പ്രായം കഴിഞ്ഞിട്ട് അത് കിട്ടുമ്പോൾ അതിന്, നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ചൊക്കെ പറയാറില്ലേ, ഒരു നിശ്ചിത സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴാണ് അത് സ്മൂത്തായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വളരെ ചെറുപ്പത്തിൽ പഠിച്ചാലും അപകടങ്ങൾ സംഭവിച്ചിരിക്കും, വളരെ പ്രായമായിട്ട് പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ തുനിഞ്ഞാലും അത് പ്രയാസം ഉണ്ടാവില്ല. ഇപ്പോൾ നീന്തലിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഓരോ സമയമുണ്ട്, ആ സമയത്തിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആശങ്കകളും വേവലാതികളും ഒരുപാട് രക്ഷിതാക്കൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, എന്താണ് ആവുക എന്നറിയില്ല എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ചുരുക്കത്തിൽ മാത്തമാറ്റിക്കായിട്ട് ബന്ധപ്പെട്ടത്, ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടത്, മലയാളമായിട്ട് ബന്ധപ്പെട്ടത്, അറബിക് ഉറുദു ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ലാംഗ്വേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അക്ഷരങ്ങൾ, വാക്കുകൾ, ചിത്രങ്ങൾ, ഇതൊക്കെ സുലഭമായിട്ട് നല്ല രീതിയിൽ, ഇനി അതിനൊക്കെ പറ്റുന്ന പുസ്തകങ്ങൾ പുറത്ത് അവൈലബിൾ ആണ്. കളറിങ് കാര്യങ്ങളുള്ള മറ്റു കഴിവുകൾ, സംഗീതവുമായി ബന്ധപ്പെട്ട മറ്റു കഴിവുകൾ നിങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്, ആ മേഖലകളൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ദയവായിട്ട് എൻ്റെ രക്ഷിതാക്കൾ ഇത് ഗൗരവമായിട്ട് കണ്ട് ഇത്തരത്തിലുള്ള പ്രായത്തിലുള്ള കുട്ടികളെ പ്രത്യേകം ഈ ലോക്ക്ഡൗണിൽ പരിഗണിച്ച് മുന്നോട്ട് പോകണം. അവർ ഇപ്പോൾ വീട് വെക്കാനുള്ള തറ കീറുകയാണ്, അത് കിട്ടാതിരുന്നാൽ അവരുടെ വീടിൻ്റെ കാര്യത്തിൽ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല, ഗ്യാരണ്ടി ഇല്ല, അത് പൊളിഞ്ഞു പോകും, അത് പ്രയാസം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കണം, അവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.